ഇഷ്ടപ്പെടുന്ന അല്ല അല്ല ഇതൊന്നും വെള്ളം വരുന്നേ ഇഷ്ടപ്പെടുന്ന അല്ല അന്നാടെ ഹലോ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോ നമ്മൾ ഉള്ളത് മംഗലാപുരമാണ് മംഗലാപുരം ബോർഡർ കഴിഞ്ഞു തലപ്പാടി ബോർഡർ കഴിഞ്ഞു ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുറച്ച് ലേറ്റ് ആയി ഏകദേശം ഒരു മണിയായി കഴിഞ്ഞു പിന്നെ ഇവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു നാല് മണിയായി നാല് മണിയായതുകൊണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ താമസിച്ചു ഫുഡെല്ലാം കഴിച്ചു ഒരു പത്ത് മണിയായി ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കുറച്ച് ലേറ്റ് ആയി നമ്മളിപ്പോൾ നേരെ ഗോവ റോഡ് അങ്ങനെ പോകേണ്ട പരിപാടിയാണ് ഹലോ മാസ്ക് ഗോവ റോഡ് ഞാൻ മാസ്ക് ഇട്ട് അവിടെ പോലീസുണ്ട് ഗോവ റോഡ് പിടിച്ചിട്ട് നേരെ ഹൈവേയിലൂടെ തന്നെ പോകേണ്ട പരിപാടിയാണ് എന്തായാലും വഴിയിലുള്ള അടിപൊളി കാഴ്ചകളെല്ലാം കണ്ട് നമുക്ക് ആസ്വദിച്ച് പോകാം ഓക്കെ നമ്മളെ കേരളത്തിലെ തലപ്പാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടിപൊളി റോഡാണ് കേട്ടോ പിന്നെ അങ്ങോട്ട് എന്താ പറയുക സിംഗിൾ റോഡും കാര്യങ്ങളൊന്നുമില്ല അടിപൊളി ടോള് കൊടുക്കണം ടോള് കൊടുത്താലും മോശമില്ല അല്ല എന്താ പറയുക നല്ല റഷൊന്നും ഇല്ലാണ്ട് അടിപൊളിയായിട്ട് യാത്ര ചെയ്യാം ഇനിയിപ്പോൾ മംഗലാപുരം ടൗണാണ് ഇപ്പം നമ്മൾ ഗോവയിലേക്ക് പോകുന്ന വഴിക്ക് അപ്പുറത്തെ സൈഡിൽ ബേറ്റ് നിരത്തി വെച്ച് വിൽക്കുന്നുണ്ട് എന്നാ സംഭവം ആ പൈസ പൈസ ബാറ്റ് പോനാത്ത ആഹാ ഓ സ്റ്റംപ് ചെയ്യേ ബഹുത് ലംബായേ ആ ജമീൻ കായാ അടിപൊളി ബാറ്റ് കേട്ടാ ഫുള്ള് ബാറ്റ് ഉണ്ടാക്കുന്നേ അല്ലാതെ ഓ പൂരാ സോഫ്റ്റ് ബോൾ കായേ ഓ ഹാർഡ് ബോൾ കാനേ यादव हाँ ज्यादा बना ये किधर से लेके आते इसका लकड़ी गुजरात से हाँ ये कितना का है एक पीस कितना में देते हैं 550 देते हैं एक पीस हाँ ये ज्यादा एक ही साथ लेगा तो कमती में देते हैं 350 का आता होलसेल रेट होलसेल रेट 350 आता है 300 हाँ 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 അടിപൊളി ബാറ്റ് ഫുള്ള് സോഫ്റ്റ് ബോളിൻ്റെ ബാറ്റാണ് അവർക്ക് ഹാർഡ് ബോളിൻ്റെ ബാറ്റ് ഉണ്ടാക്കണ്ടെങ്കിൽ കുറച്ച് നല്ല ടൈം വേണമെന്ന് പറയുന്നത് അതുകൊണ്ട് ഇവിടെയുണ്ട് അടിപൊളി ഫുള്ള് സോഫ്റ്റ് ബോൾ ബാറ്റാണ് അവർ ഉണ്ടാക്കുന്നത് ഇതേപോലത്തെ പലക വേണമെന്നിട്ട് അവരുണ്ടാക്കുന്നതാണ് എന്തായാലും കൊള്ളാം ഇവർ തന്നെ ഇവിടെ നിന്ന് തന്നെ ചെത്തി ഉണ്ടാക്കുന്ന ബാറ്റ് ये क्या लगाता है उसके ऊपर ये गम है गम हाँ गम लगाता है गम बैट को लगाना पड़ता है नीचे बैट हाँ नीचे नीचे लगा के हाँ हाँ अन्यरो इधर पक नमले गोवे ले कौन रोड आने इसका नाम क्या इधर का जा इधर का नाम क्या मलेबार होटल मलेबार होटल हाँ आ अब डरे बिल्ले होटल इंडे ആർക്കെങ്കിലും ഏറ്റവാടിക്കൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെറിയ പൈസക്ക് അല്ലേ കപ്തി പൈസ മതിയേക കേരളാസെ കൊയ്യാപ്പിട്ടി ആയക്കാർക്കും ബാറ്റ്ലേനൊക്കെ ഹോൾസെയിൽ പൈസ മതിയേക 300 കാശ്മീർ കാ ഓ കാശ്മീർ നല്ല അടിപൊളി അപ്പോൾ ഇപ്പം നമ്മുടെ നാട്ടിൽ സോഫ്റ്റ് ബോള് മീഡിയം ബോളെല്ലാം കളി നടക്കുന്ന സമയമാണ് കൂടുതൽ ഹാർഡ് ബോള് ഒഴിവാക്കിയിട്ട് അന്നേരം ആർക്കെങ്കിലും ബാറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ 300 രൂപയ്ക്ക് തരുന്ന ഹോൾസെയിലിൽ തരുന്ന പറയുന്നത് ആർക്കെങ്കിലും ബാറ്റ് വേണമെങ്കിൽ മംഗലാപുരത്ത് നിന്ന് ലേശം മുന്നോട്ട് വന്നാൽ റോഡ് സൈഡിൽ തന്നെ അവർ ബാറ്റ് ഉണ്ടാക്കി വെക്കുന്നുണ്ട് എന്തായാലും കൊള്ളാം അല്ലേ 300 രൂപ കൂടുതലാണ് എനിക്ക് തോന്നുന്നില്ല വലിയ കൂടുതലാണെന്ന് എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാം ഓക്കെ അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഗോവയിലേക്ക് പോകുന്ന വഴിക്ക് തൊട്ട് റോഡിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ നല്ല ഒരു ബീച്ച് കടൽ തീരം
ഇഷ്ടംപോലെ ആൾക്കാർക്ക് വന്ന് ഇരിക്കാനും അവിടെ പാർക്കിംഗ് ചെയ്തിട്ട് 20 രൂപ പീസ് കൊടുത്ത് പാർക്കിംഗ് ചെയ്തിട്ട് ഇവിടെ ഇരിക്കാൻ നല്ല അടിപൊളി സ്ഥലമുണ്ട്. അടിപൊളി കടല്, എന്താ കാറ്റ്! ഏ കടൽ കരക്കേക്ക് ഇറങ്ങാം, അങ്ങോട്ട് ഇറങ്ങാം, വയലൂട്ട വഴിയുണ്ട്, ഇറങ്ങാം. ആ ഒരേ കണ്ടിന്യൂ ആയിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു ഉറക്കം തൂങ്ങുന്ന മാതിരി അല്ല, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അന്ന് കുറച്ച് കടൽക്കരക്ക് ഇരുന്ന് അന്ന് കാറ്റിലടിക്കൊണ്ടിട്ട് പോവാം. ആ അതിലോട്ട് ഇറങ്ങാൻ വഴിയുണ്ടോ? അതിലോട്ട് ഇറങ്ങാം. ആ അത് സ്റ്റെപ്പൊന്നല്ല, അല്ല ഇരുന്ന് വെള്ളം വരുന്നതാണ്, സ്റ്റെപ്പൊന്നല്ല. അന്നാടെ അതിലോട്ട വഴിയുണ്ട്. അതാരെങ്കിലും ഇതാക്കിയതാ. അപ്പം നമ്മൾ പാർക്കുന്ന സ്ഥലം പിടിയാണ്, ഒരു 15 മിനിറ്റ് ഇടാ, നല്ല കാറ്റുമുണ്ട് അല്ലേ, അടിപൊളിയാ. ഉച്ച സമയമാണ് ഇപ്പോൾ, ഏകദേശം 1-2, 1 മണിയങ്ങാറ്റായി. വൈകുന്നേരം നല്ല ആൾക്കാരുണ്ടാവുന്നു തോന്നി, ഇപ്പം തന്നെ ആൾക്കാർ. എന്തായാലും കൊള്ളാം, ഇവിടുന്ന് നമ്മൾ നേരെ ഇവിടെയാണ് ഗോവ. ഞാൻ ഇവിടെ കൊണ്ട് റൊട്ടി തിരിച്ചു, ഇനി അങ്ങോട്ടുള്ള ഫുള്ള് റൊട്ടി ആയിരിക്കും, രാവിലെയും പകലല്ല. എന്നാലും ഇപ്പളന്നെ തിരിച്ചു, ഫുഡ് കഴിക്കുന്ന കണക്കല്ലായി എത്ര ഈശായി കണക്കല്ലായി വെച്ചോ, ആവശ്യം വരും. നമ്മളിപ്പോ ഗോവ, കർണാടക മംഗലാപുരത്ത് നിന്ന് ഗോവ റൂട്ടിനുള്ളത്. നമ്മൾ നേരെ ഗോവയിലൊക്കെ പിടിക്കുന്നത് പോയത്. അപ്പം നമ്മൾ എവിടെ എത്തി? ഗോകർണ ബീച്ച്. ഗോകർണ ബീച്ചിലെത്തി. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഭയങ്കര റഷ് ഇവിടെ. ഓ ഇവിടെ കുട്ടികളെല്ലാം കളിക്കുന്ന ഭയങ്കര സത്യപ്പ സംഭവമല്ല ഉണ്ട്. നമുക്ക് ബീച്ചിലേക്ക് പോയപ്പോ ആൾക്കാരാ പുള്ളറെ പറ്റിക്കാൻ, പുള്ളറെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. ആ അത്രേ ഉണ്ടാവും, 20 രൂപയാ, 10 രൂപയാ. നമ്മൾ കണ്ണൂർ ബീച്ച് പോയ പോലെ തന്നെ ഉണ്ടല്ലേ. സൺഡേ ഞായറാഴ്ച കണ്ണൂർ ബീച്ച് പോയാൽ എങ്ങനെ ഉണ്ടാവും? അതേപോലെ ഉണ്ട്, ഭയങ്കര തിരക്ക്. കുളിക്കാനാ? വേണ്ട, അയ്യോ ആ പരിപാടിയില്ല, കുളിച്ചോ, വണ്ടി കയറ്റൂല, ഭയങ്കര അടിപൊളി ബീച്ച് കേട്ടാ. ചൂടിന് ഈ ചൂട് സമയത്ത് ഈ ബീച്ചിന്റെ സൈഡിൽ വന്ന് നിൽക്കുമ്പോന്നല്ലേ കുറച്ച് സന്തോഷം, ഭയങ്കര ഒരു കുറച്ച് തണുപ്പും കാറ്റും കൊള്ളുന്നത്. ഭയങ്കര ചൂടാണ് കേട്ടാ വരുന്ന വഴിക്ക്. ബീച്ചിന്റെ സൈഡിൽ നിൽക്കുമ്പോ കുറച്ചും കൂടി ഒരു കാറ്റിന്റെ ഒരു ചെറിയ ചൂട് അറിയുന്നില്ല. എന്തായാലും അടിപൊളിയാ.
ഓ ഇവിടെ പൊരിഞ്ഞ അടി നടക്കുന്നുണ്ട് കേട്ടോ. രണ്ടാം നാള് ഭയങ്കര രണ്ടാം നാൾ അടി നടക്കുന്നുണ്ട്. ഭയങ്കര തിരക്കാണ് കേട്ടോ. അപ്പൊ നമ്മള് ഗോകർണ ബീച്ചിൽ നിന്ന് തിരിക്കുന്നത് ഭയങ്കര തിരക്കുള്ള ഒരു ബീച്ചാണ്. ഇവിടെ മാസ്കും അതൊന്നും വേണ്ട കേട്ടോ. ആർക്കും ആരും ഇട്ടിട്ടൊന്നുമില്ല, മാസ്കും ഇട്ടിട്ടില്ല, ഒന്നും ഇല്ല, സേഫ്റ്റി ഇല്ല. നമ്മളേതായാലും ഇടുന്നു, അവരിടുന്ന ഇട്ടിട്ടില്ല എന്നുള്ളത് നമ്മൾ നോക്കണ്ടല്ല. നല്ലൊരു ബീച്ചാണ്, നമുക്ക് പോവാലേ. വണ്ടി അടിച്ച് കുണ്ടത്ത് കയറിയത് ഓടിച്ച ഒരു ഓട്ടോറിക്ഷ പോയിട്ട് നേരെ കൊണ്ടിപ്പോയിന് വീണ്ണെ. ഇപ്പൊ ആൾക്കാർക്കൊന്നും പരിക്കൊന്നുമില്ല, നല്ല മറിഞ്ഞിട്ടൊന്നുമില്ല. മുള്ളും കാട്ടിക്കൊണ്ട് പോയിട്ട് അതിൻ്റെ ഉള്ളിൽ മുള്ളിന്റെ ഉള്ളിലെല്ലാം കുടുങ്ങി നിന്നില്ല, അതുകൊണ്ട് ഒരു പ്രശ്നമില്ല, മറിഞ്ഞിട്ടൊന്നുമില്ല. ചെലപ്പം തണ്ണി അടിച്ചിട്ടായിരിക്കും, എന്തായാലും ആർക്കും പരിക്കൊന്നുമില്ലാത്തോണ്ട് പ്രശ്നമില്ല. ഓട്ടോറിക്ഷ പോയാലും പ്രശ്നമില്ല, ആൾക്കാർക്ക് പരിക്കാതെ പരിക്കുള്ളതാണെന്ന് മെയിൻ നോക്കണ്ടേ. ആൾക്കാർക്ക് പ്രശ്നമൊന്നുമില്ല, സുഖമായിട്ട് ഇറങ്ങി വന്നിനി. ഓട്ടോനും അത്ര വലിയ പ്രശ്നമൊന്നുമില്ലാന്ന് തോന്നുന്നു. നേരെ കൊണ്ട് പോയി കാട്ടിലേക്ക് ആ മുള്ളും കൊട്ടയിലും ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ട്. എന്തായാലും നമ്മളിപ്പോ ഗോവ വെച്ച് പിടിക്കുന്നത്, നമ്മൾ ഗോകർണ ബീച്ചിൽ നിന്ന് തിരിച്ചു. ഗോകർണ ബീച്ചില് അവിടെ തൊട്ടപ്പുറത്തുള്ള അമ്പലത്തിൽ എന്തോ പരിപാടി നടക്കുന്നുണ്ടോന്നു, ഭയങ്കര ജനങ്ങള് അതിന്റെ ആ സൈഡിലെല്ലാം. പിന്നെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ യാത്ര തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, വെറും ഇപ്പൊ കോവിഡിന്റെ ഇത് കൊണ്ട് നമ്മൾ പോയിട്ട് അധികം തിരക്കുള്ള സ്ഥലം പോയിട്ട് ഇടപഴകണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളാണ് വേഗം മുങ്ങി. അപ്പൊ നമ്മള് ഗോവയില് ഒരു റൂം എടുത്തു, 700 രൂപയ്ക്ക് ഒരു റൂം കിട്ടി. അടിപൊളി റൂമാണ്, കളി കണ്ടോണ്ടിരിക്കുന്നത്, കളികളുണ്ട്. ടയേർഡാണ്, സമയം 8 മണിയായി. അന്നേരം അടുത്ത അടിപൊളി കാഴ്ചകളും വിശേഷങ്ങളെല്ലാം ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.